ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് രണ്ട് ടൈപ്പ് അച്ചാറിൻ്റെ റെസിപ്പികൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാതെ പെപ്പർ പൗഡറും കറിവേപ്പിലൊക്കെ പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു മാംഗോ പിക്കിളും, മറ്റൊന്ന് നോർമലായിട്ടുള്ളൊരു മാംഗോ പിക്കിളും കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പികളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്നും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ, ഞാൻ കുറച്ച് അധികം മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. ഞാനിതാ രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തിന്നായിട്ട് ഇങ്ങനെ ഇത് കണ്ടാ, കുറച്ച് നീളത്തിൽ ഇങ്ങനെ തിന്നായിട്ട് കനം കുറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ കട്ട് മാംഗോ പിക്കിളില്ലേ, ആ രീതിയിൽ കുറച്ച് വലിയ പീസായിട്ടും മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും പെപ്പർ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഈ കാണിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പീസും ഒരു ബൾബ് മൊത്തത്തിലുള്ള വെളുത്തുള്ളിയും കുറച്ചധികം കറിവേപ്പില, ഇതൊക്കെ കുറച്ചധികം തന്നെ എടുക്കുക കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ മാങ്ങ എടുക്കുന്നത്, അപ്പോൾ എത്ര എരിവ് വേണം അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ. കറിവേപ്പിലൊക്കെ മാങ്ങേൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എടുക്കുക. അതാണ് നമുക്ക് ആ ഒരു ഗ്രേവി, നമ്മളെ അച്ചാറിന് ഗ്രേവി ആവുക. ഗ്രേവി നമ്മൾ സാധാരണ മാംഗോ അച്ചാറിടുമ്പോൾ, മാങ്ങ അച്ചാറിടുമ്പോൾ നമുക്ക് മുളക് പൊടി ഇങ്ങനെ ആ ഒരു ഗ്രേവി ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗ്രേവി ആയിട്ട് വരുന്നത് പച്ചമുളക്, കറിവേപ്പില, പെപ്പർ പൗഡർ, ഇത്രയും ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇത് മാങ്ങ എടുക്കുന്നത്, ഇപ്പോൾ രണ്ട് മാങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു 10 പച്ചമുളക്, കുറച്ച് ഒരു 2 പിടി കൈപ്പിടി ഫുള്ളായിട്ട് കറിവേപ്പില, അങ്ങനെയൊക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ, നമ്മൾ മുളക് ചേർത്ത് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ പെപ്പർ ചേർത്ത് കൊടുക്കുന്നത് എരിവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെപ്പർ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രണ്ടാവുമ്പോൾ കുറച്ച് മാങ്ങയാകുമ്പോൾ അതിനനുസരിച്ച് എടുക്കാം. കുറച്ച് അധികം മാങ്ങ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗ്രേവിയും വേണം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പേസ്റ്റാക്കി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് നല്ലെണ്ണ വേണമെങ്കിൽ അതെടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം, ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഇത് മൂന്നിൽ നിങ്ങൾക്ക് ഏതാണോ നല്ലത്, ഏതാണോ ഹെൽത്തി ആയിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും അച്ചാറുണ്ടാക്കാൻ ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് കടുക്, അതൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ. മാങ്ങ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ, കാരണം ഇത്രയും അധികം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ചെറിയ അളവിലാണെങ്കിൽ ചെറിയ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ്. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ആ നേരത്തെ കാണിച്ച ഐറ്റംസ് എല്ലാം ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ഇത് മൊത്തത്തിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് നിങ്ങൾ പേസ്റ്റാക്കി എടുക്കുമ്പോൾ, അത് മാത്രമായിട്ട് നിങ്ങൾ പേസ്റ്റ് ആകുമ്പോൾ അത് പേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു അര ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പേസ്റ്റായിട്ട് കിട്ടും. കറിവേപ്പിലയും എല്ലാം പേസ്റ്റായിട്ട് കിട്ടണ്ടേ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി കുറേ നാൾ ഇരിക്കേണ്ട, ഒരു കൊല്ലം ഒക്കെ ഞാനിത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കുന്നതാണെങ്കിലും ഇരിക്കും, കാരണം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇനി ഒന്ന് വറ്റിച്ച് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ വെള്ളമില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം എത്രയാണോ അത് ഇതിൽ നിന്ന് തന്നെ വറ്റി ഡ്രൈ ആയി ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുക്കായി സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിച്ച് അങ്ങനെ കുറേ എടുത്ത് വെക്കാനെന്നല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന അളവ് കുറച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും വിനാഗിരിയും മിക്സായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ വിനാഗിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ്, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വറ്റി റെഡിയായിട്ട് കുക്കായിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത മാങ്ങല്ലേ, അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ മാങ്ങയിലേക്കുള്ള ഉപ്പ്, ഇതിപ്പോൾ കുറച്ചധികം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ കല്ലുപ്പ് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. പിന്നെ എടുത്ത് വെക്കാനൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യം പച്ചമുളക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കായമില്ലേ, സാമ്പാർ കായം,
കായപ്പൊടിയാണെങ്കിലും കായത്തിന് ക്യൂബാണെങ്കിലും ആ സമയത്ത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ വിട്ടുപോയതാണ് കാണിക്കാൻ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വിനാഗിരി, ഒരു ഹാഫ് ബോട്ടിൽ വിനാഗിരി ഞാൻ ഇത്രയും മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ തിളപ്പിച്ചാറിയ വെള്ളവും രണ്ടും സമാസമം എടുത്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എടുത്ത് വെക്കാനല്ലെങ്കിൽ അതുപോലെ ഫ്രിഡ്ജിലേക്ക് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ അച്ചാറ് ഒരു കുറേ പേര് പറഞ്ഞു അവർക്ക് എങ്ങനെ ഇട്ടാലും വിനാഗിരി മാത്രം ചേർത്തിട്ട് ഇട്ടാലും കേട് വരുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ, എങ്ങനെ ഇട്ടാലും കേട് വരും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും മാങ്ങയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് മധുരം വരാനായിട്ടല്ല, പക്ഷേ ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പെപ്പർ പൗഡറാണ്. അപ്പോൾ ഞാൻ ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് ഭയങ്കര എരിവൊന്നുമില്ല. അപ്പോൾ കുറച്ച് പെപ്പർ, കുറച്ചധികം തന്നെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. അതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തു. ഇനിതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും മാങ്ങ വേറെ ഗ്രേവി വേറെ ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. ഇല്ല കേട്ടോ, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. ഇതിപ്പോൾ കണ്ടോ, ഇത് ഞാൻ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്തു. ഇതിൽ ചേർക്കേണ്ടതെല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പും എല്ലാം ഒന്നും ബാലൻസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാം ചേർത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. തിളച്ചുകൊണ്ടിരിക്കേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് തിളച്ചു എന്ന് ഉറപ്പ് വന്നാൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മാംഗോ പിക്കിൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുക. കുറച്ച് കണ്ടോ ഈ ഗ്രേവിക്ക് കണ്ടോ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് പരുവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഓഫാക്കി, മൊത്തം തിളച്ച് വന്നപ്പോൾ ഞാൻ ഓഫാക്കി കൊടുത്തു. ഇത് കണ്ടോ കുറച്ചൊരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തു നോക്കിയത്. അപ്പോൾ ഇതാ ഗ്രേവി എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നു, ഒരു തിക്ക് ഗ്രേവിയായി. ആ മാങ്ങയിലൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, കുറച്ച് കടുകും കുറച്ച് ഉലുവയും മിക്സാക്കിയിട്ട് എടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഫൈൻ പൗഡർ ആകണ്ട, പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മളെ പിക്കിളിൻ്റെ കിട്ടുക. അപ്പോൾ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണേ. നിങ്ങൾ ആ നേരത്തെ കണ്ട ആ ലൂസ് ഗ്രേവിയൊന്നും അല്ല കേട്ടോ പിന്നീട് ഉണ്ടാവുക. ഇത് കണ്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ബിരിയാണീൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഈ സമയത്തും നിങ്ങൾക്ക് പുളി കുറവാണ് അല്ലെങ്കിൽ ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ പഞ്ചസാര കുറവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് ബാലൻസ് ചെയ്ത് നല്ല സെറ്റാക്കി നല്ല കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഗ്രീൻ കളറുള്ള പിക്കിൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ കോമൺ പിക്കിൾ, സാദാ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനേക്കായിട്ടും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, പാകത്തിന് വെളിച്ചെണ്ണ മതി, ഒഴിച്ചു കൊടുത്താൽ മതി, എന്നാലും കേടൊന്നും വരില്ല. ഇനി കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ 2 പിടി മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് മാങ്ങ എത്രയുള്ളൂ അതിനാവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു സമയത്ത് തന്നെ എണ്ണയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കായത്തിൻ്റെ പൗഡറോ അല്ലെങ്കിൽ കായത്തിൻ്റെ ക്യൂബോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് മറന്നു പോകണ്ട, നല്ല ടേസ്റ്റ് കിട്ടും നമ്മളെ അച്ചാറിന്. പിന്നെ ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ 2 പിടി മാങ്ങ ഞാൻ ചേർത്ത് കൊടുക്കണ്ട. ഫ്ലെയിം ഒന്ന് ലോ, ഭയങ്കര ലോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റാക്കിയൊന്നും എടുക്കണ്ട. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ എണ്ണയ്ക്കൊന്ന് ഇങ്ങനെ പെരണ്ട് നല്ലൊരു ഒരു മൂത്ത മണം, അങ്ങനെ ഒരു നല്ലൊരു മൂപ്പിച്ച മണം വരില്ലേ, നല്ലൊരു സ്മെല്ല് വരും, ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതാ വിനാഗിരി, നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ വെച്ചിട്ടുള്ള വിനാഗിരി കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തിളപ്പിച്ച ഫ്രിഡ്ജിലൊക്കെ വെക്കാനാണ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റിന് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാനൊക്കെ പെട്ടെന്ന് തീരും അങ്ങനെയുള്ളവരാണെങ്കിലും വിനാഗിരി മാത്രം വേണ്ട, വിനാഗിരി പകുതി തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് മിക്സാക്കി എടുത്തിട്ടുള്ളൂ, തിളപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവൻ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മാങ്ങയിലേക്ക് വേണ്ട ഉപ്പുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്ലുപ്പുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മധുരം വരുമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കടുകും ഉലുവയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തത്.
തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മൾ അച്ചാറിന്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഈസിയല്ല അച്ചാർ ഇടാനായിട്ട്. അച്ചാർ ഇടാനൊക്കെ അറിയില്ല എന്ന് പറയുന്നവർ ഇതുപോലെ ഒന്ന് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സിമ്പിളാണ്. പക്ഷേ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് ഉണ്ടാവുക. ഇത്രയും സിമ്പിളായിട്ട് നമുക്കത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇനിയിപ്പോൾ അതാ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നേർച്ച ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് തിളവരണം കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കരുത്, മാങ്ങ വെന്തുപോകും. ജസ്റ്റ് ഇങ്ങനെ തുള്ളി വന്നാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിത് ഓഫാക്കാം. നമുക്ക് ഇന്ന് തന്നെ ഇത് കഴിച്ചിട്ടും തുടങ്ങാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ള അച്ചാറാണ്. ആ മാങ്ങയിലൊക്കെ ആ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് പിടിച്ചു വിട്ടു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ മാങ്ങ വെന്ത് ഒന്ന് വേവിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഒന്ന് രണ്ട് തളയൊക്കെ തിളച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ സെറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓഫാക്കിയൊക്കെ ഇടുന്ന സമയത്ത് ഈ ഗ്രേവി എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് തിക്നെസ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരും കേട്ടോ. അത് ഇനിയത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ അച്ചാറെടുക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മാങ്ങ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ രീതിയിൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടോ, തിള വരുന്നത് കണ്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇത്രയും മതി കേട്ടോ. മാങ്ങ വെന്ത വേറൊരു ടേസ്റ്റാണ്, വേവാണ്ടിരിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുരം ഉപ്പും ഭയങ്കര പുളിയാണ്, കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ട് അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അച്ചാറുണ്ടാക്കാൻ അറിയാത്തവർക്കും ഒക്കെ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ നിങ്ങൾക്ക് കേടുവരും എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഫ്രിഡ്ജിലേക്ക് വെച്ചോ കേട്ടോ. ഒരു കുഴപ്പമില്ല, അച്ചാർ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഞാനിപ്പോൾ ഇത് പുറത്ത് വെക്കുന്നതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരാറില്ല. പുറത്ത് തന്നെയാണ് ഞാനത് സൂക്ഷിക്കൽ കേട്ടോ. ഞാൻ കുപ്പീൻ്റെ ഭരണിയിൽ നമ്മളിങ്ങനെ ഉപ്പെല്ലാം ഇട്ട് വെക്കുന്ന അങ്ങനത്തെ കുറച്ച് വലിയ ജാറിലാക്കിയിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ഭരണിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുക്കുക. അത് തീരുമ്പോൾ അതിലേക്ക് കുറച്ച് എടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ വലിയ ഭരണിയിൽ നിന്ന് നമ്മൾ അച്ചാർ നമ്മൾ ആവശ്യത്തിനായിട്ട് എടുക്കരുത്. അതൊക്കെ കേടുവരാനുള്ള ചാൻസാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.